അപ്ലിക്കേഷന്റെ സഹായം ഇല്ലാതെ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും ആപ്ലിക്കേഷൻസും ഒക്കെ എങ്ങനെ ഹൈഡ് ചെയ്യാമെന്നാണ് ബാക്കിയിരിക്കുക. നമ്മുടെ ഫോൺ ഇവിടെ ഹൈഡ് ആയിപ്പോയിട്ടുണ്ട്. ബ്രൗസറിൽ ചിലവാക്കുന്ന നെറ്റിന്റെ 60% വരെ ലാഭിക്കാൻ പറ്റും എന്നാണ് ഇവിടെ ഒക്കെ വെച്ച് അട്രാക്റ്റീവായിട്ട് നല്ല പൊളിയായിട്ടൊക്കെ നിങ്ങളുടെ കീബോർഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനാണ്. ഹായ് ഗായ്സ്, എന്റെ പേര് സോളമൻ, എല്ലാവർക്കും എസ് ആർ ട്രിക്സ് ആൻഡ് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഗായ്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് യൂസ്ഫുൾ ആകുന്ന മൂന്ന് ട്രിക്കുകളാണ്. അപ്പം ഗായ്സ്, നമുക്ക് ഒട്ടും താമസിപ്പിക്കേണ്ട, നമ്മുടെ ട്രിക്കുകൾ എന്താണെന്ന് നോക്കാം. അപ്പം ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു ആപ്ലിക്കേഷന്റെ സഹായം ഇല്ലാതെ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും ആപ്ലിക്കേഷൻസും ഒക്കെ എങ്ങനെ ഹൈഡ് ചെയ്യാമെന്നാണ്. ഒരു ചെറിയ ട്രിക്ക് ആണെങ്കിൽ തന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ എന്തെങ്കിലും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടോ പ്രൈവറ്റ് ഫയൽസ് എല്ലാം സേവ് ചെയ്യാനെന്ന്. അപ്പം ഗായ്സ്, അതെങ്ങനെ നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ഫയൽസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഇന്റേണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേരിൽ. ഞാനിപ്പം ചുമ്മാ ഇവിടെ സീക്രട്ട് എന്ന് ടൈപ്പ് ചെയ്യാണ്. ഞാനിവിടെ ഓക്കെ കൊടുത്തു. അപ്പം ഗായ്സ്, നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്കിപ്പം സീക്രട്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടോട്ട് മൂവ് ചെയ്യുക. അപ്പം എനിക്കിപ്പോൾ എന്താണ് ഈ പിക്ചേഴ്സ് ഇവിടെ നിന്ന് മൂവ് ചെയ്യണം. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അപ്പം ഗായ്സ്, ഞാൻ എനിക്ക് വേണ്ട പിക്ചേഴ്സ് എല്ലാം സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് മൂവ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് ബാക്ക് അടിക്കുകയാണ്. ബാക്ക് അടിച്ചതിന് ശേഷം നമ്മുടെ സീക്രട്ട് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇവിടോട്ട് അത് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഗായ്സ്, നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫോൾഡറിനകത്ത് ഇപ്പം മൂന്ന് ഫോട്ടോ ഞാനിപ്പോൾ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം ഫോട്ടോ മാത്രമല്ല നിങ്ങളുടെ ആപ്ലിക്കേഷൻസും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സീക്രട്ട് എന്ന് പറയുന്ന ഈ ഫോൾഡർ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ആ മൂന്ന് ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റീനെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ നമ്മുടെ ഈ സീക്രട്ട് എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നിടത്ത് നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ സീക്രട്ടിൻ്റെ എസിന് മുന്നിലായിട്ട് നിങ്ങളൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഡോട്ട് ഇടുമ്പം ഇതുപോലെ സ്പേസ് വരികയാണെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്ത് കളയണം. ഡോട്ട് നമ്മുടെ എസിനോട് ചേർത്ത് തന്നെ മുന്നിലായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പം നമ്മുടെ സീക്രട്ട് എന്ന് പറയുന്ന ഫോൾഡർ ഏറ്റവും മുകളിലായിട്ട് വരുന്നതാണ്. അപ്പം നിങ്ങൾ ഒന്നുകൂടെ നമ്മുടെ സീക്രട്ട് എന്ന് പറയുന്ന ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒന്നുകൂടെ ബാക്ക് അടിക്കുക. അപ്പം കണ്ട ഗായ്സ്, നമ്മുടെ ഫോൾഡർ ഇവിടെ ഹൈഡ് ആയിപ്പോയിട്ടുണ്ട്. അപ്പം ഗായ്സ്, നമുക്ക് ഇനി നമ്മുടെ ഫോൾഡർ എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ഇവിടെ നിന്ന് ബാക്ക് അടിക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫയൽ മാനേജറിൻ്റെ സെറ്റിംഗ്സിൽ പോവുക. അപ്പം ചില ഫോണിലൊക്കെ മുകളിലൊരു 3 ഡോട്ടിനകത്തായിരിക്കും വരുന്നത്. എൻ്റെ ഫോണിലിപ്പം ഈ മീ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ നിന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് വീണ്ടും നമ്മൾ ഇന്റേണൽ സ്റ്റോറേജിൽ പോവുക. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ സീക്രട്ട് എന്ന് പറയുന്ന ഫോൾഡർ ഇവിടെ തിരിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൂന്ന് ഫോട്ടോസും ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അപ്പം ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് ട്രിക്ക് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇത്രയും വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ വാട്സപ്പിൽ മറ്റേ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ നമ്മുടെ സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് നമ്മുടെ വാട്സപ്പിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് നമ്മുടെ മീഡിയയുടെ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. നിങ്ങൾ അതിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നേരത്തെ കണ്ടുപോലെ ഒരു മൂന്ന് ഡോട്ട് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റീനെയിം എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ സ്റ്റാറ്റസിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ആ ഡോട്ട് അങ്ങ് ക്ലിയർ ചെയ്ത് കളയുക. അതിനുശേഷം നിങ്ങളിവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ബാക്കിൽ പോയിട്ട് നമ്മുടെ സെറ്റിംഗ്സിൽ കയറി ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്താലും നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഫോൾഡർ ഇങ്ങനെ തന്നെ നിൽക്കും. അതാണ് നമുക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം. അപ്പം ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് ട്രിക്ക് ഇവിടെ കൊണ്ട് തീരുകയാണ്. നമുക്കിനി നമ്മുടെ സെക്കൻഡ് ട്രിക്ക് എന്താണെന്ന് നോക്കാം. അപ്പം ഗായ്സ്, നമ്മുടെ സെക്കൻഡ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ക്രോം ബ്രൗസർ ഒരുപാട് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ആ മൂന്ന് ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ ആ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അതൊന്ന് എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്ത് ഇടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്രോം ബ്രൗസറിൽ ചിലവാക്കുന്ന നെറ്റിൻ്റെ 60% വരെ ലാഭിക്കാൻ പറ്റും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ശരിക്കും ഇത് വർക്കിംഗ് ആണ് ഞാൻ ചെയ്ത് നോക്കി. നമ്മുടെ വെബ്സൈറ്റുകളിലൊക്കെ കയറാൻ നമുക്ക് ഒരു ഇച്ചിരി കൂടെ താമസം വരും. എന്നാലും നമുക്ക് ഒരുപാട് നെറ്റ് നമുക്ക് ഇതിലൂടെ ലാഭിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഗായ്സ്, നമ്മുടെ സെക്കൻഡ് ട്രിക്ക് ഇത്രയേ ഉള്ളൂ. നമുക്കിനി നമ്മുടെ തേർഡ് ട്രിക്ക് എന്താണെന്ന് നോക്കാം.
അപ്പം ഗൈസ് നമ്മുടെ തിയേറ്ററിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ കീബോർഡിൻ്റെ ബാക്കിലായിട്ട് എൻ്റെ ഒരു ഇമേജ് കാണാൻ സാധിക്കും. അത് ഞാൻ കീബോർഡിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം ഗൈസ് നിങ്ങൾക്ക് ഇതുപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കീബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഒത്തിരി പേർക്കൊക്കെ അറിയാവുന്ന ട്രിക്ക് ആയിരിക്കും. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അറിയാവുന്നവരിപ്പം ബാക്കി അടിച്ച് നോക്കുകയുള്ളൂ. ഇത് നമ്മുടെ ലാസ്റ്റ് ട്രിക്കാണ്. അപ്പം ഗൈസ് നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് വന്നിട്ട് ഇവിടെ ലാംഗ്വേജ് എന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പം ഗൈസ് നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിവിടെ ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ ആ ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ ഇമ്പിൾഡ് ആയിട്ട് വരുന്ന ഏത് കീബോർഡാണോ ആ കീബോർഡിന് നേരെയുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഫോണിൽ ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ ഷിഫ്റ്റ് കീബോർഡാണ് എനിക്ക് ഇമ്പിൾഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ആ കീബോർഡിൻ്റെ അടുത്ത ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ തീംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. രണ്ടാമത് കിടക്കുന്നതായിട്ട് ലാംഗ്വേജസിൻ്റെ താഴെയായിട്ട്. അപ്പം ഗൈസ് നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഗൈസ് നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ ഗ്യാലറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കസ്റ്റം ചെയ്യാനൊരു ഓപ്ഷൻ കാണും. എല്ലാ കീബോർഡിലും ഉള്ളതാണ്. അപ്പം നിങ്ങൾ ആ കസ്റ്റം എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡിസൈൻ ന്യൂ തീം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്ന് നമ്മളുടെ ഫോട്ടോസ് ഇങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ ക്യാമറയുടെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങളിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഗ്യാലറിയും ഫോട്ടോസും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട എന്താണോ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഗ്യാലറി ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരും. അപ്പം നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ ഫോൾഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഏതെങ്കിലും ഇമേജ് ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് ശേഷം നിങ്ങളിവിടെ ശരി കൊടുക്കുക. അപ്പം നിങ്ങൾക്കിപ്പം കാണാൻ സാധിക്കും നമ്മൾക്ക് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണോ അതുപോലെ നമുക്ക് ഇതിവിടെ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ബ്രൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളിവിടെ ഡൺ കൊടുക്കുക. അങ്ങനെ ഡൺ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ സിമ്പിൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അതും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കീപാഡിലെ സിമ്പിൾസും എനേബിൾ ആകുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സേവ് കൊടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ സേവ് എടുത്ത് കഴിയുമ്പോൾ നമ്മളിപ്പം ബാക്ക് അടിച്ച് നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്ത് പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ കിടന്ന ഫോട്ടോ മാറി. ഇപ്പം ഞാനിപ്പോൾ പുതിയതായിട്ട് ഇട്ട ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ കീബോർഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ വെച്ച് അട്രാക്റ്റീവായിട്ട് നല്ല പൊളിയായിട്ടൊക്കെ നിങ്ങളുടെ കീബോർഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമാണ് ഇത് കാണാൻ. അപ്പം ഗൈസ് നമ്മുടെ തിയേറ്ററിക്ക് ഇത്രയേ ഉള്ളൂ. ഇതുവരെ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവ് ചെയ്തൊരു ലൈക്ക് തരിക. പിന്നെ നിങ്ങളാരെങ്കിലും നമ്മുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഗൈസ് തന്നെ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം ബൈ ഗൈസ്.